ഹലോ ഗൈസ് എല്ലാം വച്ചമാർക്കും വി ഡിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോകൾ നമ്മൾ മൈൻക്രാഫ്റ്റിലാണ് മൈൻക്രാഫ്റ്റിൽ എക്സ്പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് ത്രീ ആണ് കഴിഞ്ഞ എപ്പിസോഡ്സ് കാണാത്തറുണ്ടെങ്കിൽ പോയി കാണുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു എക്സ്പി ഫാമ് സെറ്റാക്കണം പിന്നെ ഫുൾ ഡയമണ്ട് ആർമർ ആവണം പിന്നെ ഫുൾ ഡയമണ്ട് ആർമർ ഒന്ന് എഞ്ചാൻറ്റി ചെയ്യണം പിന്നെ ഒരു അഞ്ചാൻറ്റിൻ ടേബിളും കൂടെ സെറ്റാക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ ഈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സോ സോകേസ് നമ്മുടെ ഡയമണ്ടാറുമ്പോൾ ആവാനുള്ള ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഇരിപ്പുണ്ട് ഞാൻ കുറേ മൈൻ ചെയ്തെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ പിന്നെ നമ്മൾ കുറേ മൈൻ ചെയ്തപ്പോൾ നമുക്ക് അയൺ കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ കുറേ എന്താ പറയുക റെഡ് സ്റ്റോണും കോളും കാര്യങ്ങളൊക്കെ കിട്ടി അതൊക്കെ നമ്മുടെ മൈനിങ് ഏരിയയിലാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം ഒരു ബ്രീഡർ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു അയൺ ഫാം ആക്കണം കാരണം നമ്മുടെ അയണ് ഒത്തിരി കുറവാണ് ഇച്ചിരി അയണോ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഓക്കെ അപ്പോൾ ഒരു അയൺ ഫാമും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കണം ഇനി നമുക്ക് ഫുൾ ഡയമണ്ട് ആർമർ ആവാം ഓക്കെ ഒരു ലെഗിൻസ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ഹെൽമെറ്റും കൂടെ എടുത്ത് വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്പോണ്ടറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം ഞാൻ എൻ്റെ എന്നായിരുന്നു എന്തായിരുന്നു അവിടെ മൈനിങ് ഏരിയയിലാണ് സ്പോണ്ടർ ഉണ്ട് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഒരു സ്കൽറ്റൻ സ്പോണ്ടർ ആണ് അപ്പോൾ ഞാനവിടെ ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ എന്നാൽ നമുക്കവിടെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാം അപ്പോൾ അവിടുന്ന് രണ്ട് ബുക്കൊക്കെ കിട്ടി ഡെത്ത് സ്പൈഡറും പിന്നെ ലക്ക് ഓഫ് ദ സീ എന്ന് തോന്നുന്നു രണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു സോംബി വില്ലേജസ് ആണ് തോന്നുന്നു അല്ല സാധാ സോംബീസ് ആണ് അവിടെ നിൽക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് പോയി നമ്മുടെ ഇത് എസ് പി ഫാമിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കാം ഓക്കെ ഇവിടെയാണ് എസ് പി ഫാം ഉള്ളത് എസ് പി എസ് പി ഫാം ആക്കിയിട്ടില്ല ഇതിവിടെയാണ് ഈ സ്പോണ്ടർ ഉള്ളത് അപ്പോൾ ഇത് ഫുൾ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കണം കുറച്ചൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു ഇപ്പം നമുക്ക് വാക്കിങ്ങൂടെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഒരു രസ്പി ഫാം പോലെ സെറ്റ് ആക്കുന്നതാണ് ആ മഹേഴ്സ് നമ്മൾ എസ് പി ഫാമിന് വേണ്ട ബോർഡറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ എത്ര ബ്ലോക്ക് അങ്ങോട്ടുണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് ഓക്കെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒക്കെ ഒൻപത് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഒൻപത് ബ്ലോക്ക് ഇങ്ങോട്ട് എടുക്കണം എന്നിട്ട് ആ ഒൻപതാമത്തെ ആ ബ്ലോക്ക് ആ ഫുള്ള് ലെയർ നമുക്കൊന്ന് പൊട്ടിച്ച കളയാം ഇവിടെയാണ് വെള്ളം വന്ന് നിൽക്കുന്നത് അപ്പം സ്കൽറ്റൻസ് ഇങ്ങോട്ട് ഇവിടെ വരും അപ്പോൾ ഇവിടുന്ന് ഇവിടെ വെള്ളം ഒഴിക്കണം ഇവിടുന്ന് വെള്ളം ഒഴിക്കുമ്പോൾ സ്കൽറ്റൻ ആ നേരെ അങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ കുറച്ച് ഇവിടെ ഒരു ഒമ്പത് ബ്ലോക്ക് നീളം വേണം ഓക്കെ അത് സെറ്റാക്കാം ഓക്കെ അപ്പോൾ ഒൻപത് ബ്ലോക്ക് നീളമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് വക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ നമ്മുടെ കയ്യിൽ ഓക്കെ നമുക്ക് ഒക്കെ പോയി കുറച്ച് അയണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം നമ്മൾ അയൺ കുറവാണ് അപ്പോൾ ഉള്ള അയണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു ഹോപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പിന്നെ ഒരു ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഒക്കെ അപ്പോൾ അതിനുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ നമ്മൾ വെള്ളം ഇപ്പോൾ ഇരിപ്പില്ല പോയി ഒരു കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം ഓക്കെ എന്നാൽ നമുക്ക് നേരെ പോയി ആ ബാക്കി സെറ്റ് സെറ്റാക്കിയിട്ട് വരാം ഓക്കെ ഞാൻ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അല്ല സോറി ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം എടുക്കാം ഇവൻ്റെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഓ ഇവൻ ഇവിടെ ലാവ കച്ചവടമൊക്കെയാണ് അപ്പോൾ വെള്ളം എടുക്കണം ഇനി വെള്ളം എടുക്കാൻ വേണ്ടി എത്ര ദൂരം പോകണമെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ എങ്ങാനും കാണുമായിരിക്കും ഓക്കെ അവിടെ ഉണ്ട് ഒരു റിവർ ഉണ്ട് അപ്പോൾ അവിടെ പോയി എടുക്കാം നമുക്ക് ഇവിടെ കുറേ ഹേബലും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും കുറപ്പം കാണില്ല ഇവിടെ കുറേ ഒന്നും എടുത്തിട്ടില്ല കാവശ്യം വരുമ്പോൾ എടുക്കാൻ ഇത് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഓക്കെ രണ്ട് ബക്കറി വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം പിന്നെ അടുത്ത എപ്പിസോഡിലായിട്ട് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു ബ്രീഡർ സെറ്റാക്കാനാണ് പറ്റുകയാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിലൊരു ബ്രീഡർ സെറ്റാക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ വെള്ളം കൊണ്ട് നമുക്ക് നേരെ പോകാം ഓക്കെ ഓക്കെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഓരോ ഇവിടെ നമുക്ക് വെള്ളം ഒക്കെ കഴിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് നമുക്കിവിടെ ഒരു വാട്ടർ സോഴ്സ് ആക്കാം എന്നതാണ് ഓക്കെ ഒരു അണനൂറ്റ് വാട്ടർ സോഴ്സ് ആക്കാം എന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ എല്ലാം ഒഴിച്ചാൽ മതി ഇത് അണനൂറ്റി വാട്ടർ സോഴ്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പാക്കറ്റ് വെള്ളം എടുത്തോണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം നമ്മുടെ അവിടെ നേരത്തെ കുറിച്ച് വെച്ചാൽ കുരിയിലോട്ട് പോവാം അപ്പോൾ സ്കൽറ്റൻസ് ഇവിടെ സ്പോണായി ഇവിടെ വന്ന് ഈ കുരിയിലോട്ട് വരും അപ്പോൾ ഇവിടെ വെള്ളം ഒഴിക്കുമ്പം ഈ കുലിയിൽ നിന്ന് സ്കൽറ്റൻസ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കും അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ അവിടെ നമ്മളൊരു കുരു ഉണ്ടാക്കണം അപ്പം ഇവിടെയാണ് നമ്മുടെ കില്ലിങ് ചേമ്പറ് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് നമ്മുടെ സ്കലത്തിന് തന്നെ കില്ല ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എസ് പി കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഒന്ന് ഇവിടെ ഫുൾ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം ഇവിടെ ഫുള്ള് സ്റ്റോൺ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ ഫുള്ള് നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം നമുക്കൊരു ചെസ്റ്റും ഹോപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതിൻ്റെ അകത്ത് അമ്പാറേന്ന് കിട്ടുന്ന ഈ ബോണും ഇതൊക്കെ നമുക്ക് ചെസ്റ്റിൻ്റെ അകത്തോട്ട് കണ കളക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു കുരിയും കൂടെ കുരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കൊരു ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം നമ്മുടെ തടിയും കാര്യങ്ങളൊക്കെ എരിപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആ ടേബിൾ ഇല്ല അപ്പോൾ ഒരു ആദ്യം ഒരു ക്രാഫ്റ്റിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ക്രാഫ്റ്റിങ് ടേബിൾ ഇവിടെ വെച്ചു ഇനി നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം ഓക്കെ നമ്മുടെ ചെസ്റ്റ് ഉണ്ടാക്കാം ഇനി നമുക്കൊരു ഫർണസും കൂടെ ഉണ്ടാക്കാം കാരണം നമ്മുടെ കയ്യിൽ അയണിൻ്റെ അയണായിട്ടാണ് അയൻ്റെ ഒരു ഇതായിട്ടാണ് ഇരിക്കുന്നത് അത് നമുക്ക് അയൺ ഇൻകർട്ടാക്കണം ഓക്കെ റോ അയണായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിത് അത് അയൺ ഇൻകർട്ടാക്കണം ഒക്കെ ഉള്ള സ്ലാബ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഫുള്ള് ഒന്ന് ഉരുക്കി തീരുന്ന വരെ വെയിറ്റ് ചെയ്യാം അപ്പം അത് ഉരുകി ഞാനൊരു ഹോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ആ ഹോപ്പറടുത്ത് ക്രൗ ചെയ്തിട്ട് ആ ചെസ്റ്റിൻ്റെ മുണ്ടെങ്കിലും കൂടെ വയ്ക്കാം ഓക്കെ അപ്പം നമ്മുടെ കില്ലിൻ ചാമറ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് മുകളിൽ പോയിട്ട് അവിടെ സ്പോൺഡ് അവിടെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞാൽ മാത്രം മതി ഇവിടെ നമ്മുടെ സ്കൽറ്റൻസൊക്കെ സ്പോണായിട്ട് ഇവിടെ വന്ന് നീക്കും അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തലിക്കൊല്ലാവുന്നതാണ് ഓക്കെ അപ്പോൾ കേസ് നമുക്ക് നേരെ മുകളിലോട്ട് ഇവിടുന്ന് ആ മുകളിലോട്ട് കയറാറുള്ള വരിയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണം ഓക്കെ ഞാൻ ഒരു എഞ്ചാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ ആ വീഡിയോ എൻ്റെ അതിൻ്റെ എന്തൊക്കെയോ പോയി അതുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം ഞാൻ കുറേ ഉണ്ടാക്കി എല്ലാം ഒരു എൻജോൻ്റേബിൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ എല്ലാം എൻജോൻ്റ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡയമണ്ട് ടാക്സ് നമ്മളെന്താ സോഡ് എല്ലാം നമ്മുടെ ഹെൽമെറ്റിന് അല്ല നമ്മുടെ ഹെൽമെ നമ്മുടെ പിക്യാക്സ് സെറ്റാക്കി ഒക്കെ അതിനെല്ലാം അത്യാവശ്യം നല്ലൊരു ഇതും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാം നമ്മൾ എൻജോൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിക്ക് ആക്സിന് ഫോർച്ചൂൺ ആണ് കിട്ടിയത് പിന്നെ നമ്മൾ വേറൊരു പിക്കേഴ്സ് സെൽഫ് ടച്ചിൻ്റെ ഒരു പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള വരിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നല്ലൊരു സെറ്റപ്പാണ് നമുക്ക് അത്യാവശ്യം എക്സ്പീരി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് സോഡിൻ്റെ ഫയർ അപ്സെറ്റും ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആയിട്ട് നമുക്ക് ഒരു പ്രീഡറും കൂടെ ഉണ്ടാക്കണം എന്നിട്ട് നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കണം പിന്നെ ഒരു ട്രേഡിംഗ് ഹാളും ഉണ്ടാക്കണം ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ നല്ല ബുക്സ് മേടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ നമ്മുടെ എല്ലാ സോഡിനും നമ്മുടെ ഹാർബറിനൊക്കെ ഇടാവുന്നതാണ് ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൻജോൻമെൻറ്റേ ഉള്ളൂ വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല പ്രൊട്ടക്ഷൻ രൂപ ഒക്കെ ഉള്ളു ബാക്കി നമുക്ക് സെറ്റ് ആക്കണം ഇതിനൊക്കെ ഫയർ സെറ്റേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ നമുക്ക് കരിച്ച് കഴിക്കാം നമ്മളിങ്ങനെ പോയി എന്താ പറയുക ഫാർമാസിയായിട്ട് കരിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതുമാരെ കൊല്ലുമ്പോൾ തന്നെ അത് കരിച്ച് കിട്ടിക്കോളൂ അങ്ങനത്തെ ഒരു ഗുണേ ഉള്ളൂ ഫയർ അഫ്സെറ്റിനെ ഇപ്പോൾ നമുക്ക് ബ്രീഡറൊക്കെ സെറ്റാക്കിയിട്ട് ഷാർപ്പ്നെസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം പിന്നെ ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സെറ്റാക്കിയ ഇവയാണ് അവിടെ ഇപ്പോൾ പശുക്കളൊന്നും ഇല്ല നമുക്ക് പശുക്കളയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം ഞാൻ എല്ലാത്തിനും തല്ലിക്കൊന്നായിരുന്നു നമ്മുടെ എഞ്ചാൻഡ് സെറ്റപ്പ് സെറ്റാക്കാൻ വേണ്ടി എല്ലാത്തിനും തല്ലിക്കൊന്നു പിന്നെ ഇവിടെ ഒറ്റ ഷീപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി ഷീപ്പ് അവിടെ പോയെന്ന് എനിക്കറിഞ്ഞു ഇവിടെ ഓക്കെ ഇവിടെ ഡോറൊക്കെ തുറന്നിട്ടിരിക്കും ഞാൻ തന്നെയാണ് തുറന്നിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി പശുവിനേയും കവുവിനേം ഷീപ്പിനെയൊക്കെ ആഡ് ചെയ്യണം നമ്മളുള്ള ഒരു ഷീപ്പിനും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇറച്ചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വറുത്ത് കിട്ടും അതാണ് ഫയർ അപ്സിഡൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അപ്പോൾ കേസ് നമുക്കിവിടെയുള്ള പശുവിനൊക്കെ ഒന്നൊക്കെ കൊന്ന് നമ്മുടെ സോഡിൻ്റെ എബിലിറ്റിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്പില്ല എല്ലാം കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ എത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിക്കുക നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഓളോട്ട് റിസെറ്റ് ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ കേസ് അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡ് കാണാം